ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിലെ മദ്രസകളെയോ മസ്ജിദുകളെയോ ഒരു രൂപത്തിലും ബാധിക്കാത്ത ഒരു നിയമത്തെ ഇത്രയും കൊണ്ടുവന്ന് എത്തിച്ചതിന് പിന്നിൽ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകളോടാണ്, മുസ്ലിം പൗരോഹിത്യത്തോടാണ്. അവര് നമ്മുടെ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ മദ്രസകൾക്കു വേണ്ടിയുള്ള ഫണ്ട് നിർത്തലാക്കണം എന്നെഴുതിയ ഒരു കത്ത്, അതാണ് ഇത്രമാത്രം പ്രമാദമായിട്ടുള്ള വിവാദമായി തീർന്ന വിഷയം. ഇപ്പോ അസം, ബീഹാർ, ഒറീസ, മധ്യപ്രദേശ്, ആന്ധ്ര, യു പി, ഇവിടുത്തെ ഒക്കെ നിയമങ്ങൾ വേറെയാ. കാരണം ഇപ്പോ കേരളം ഒഴികെ മിക്ക സംസ്ഥാനങ്ങളിലും സ്കൂളുകളില്ല, മദ്രസകൾ തന്നെയാണ് സ്കൂളുകളായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് യു പി ഒക്കെ ഒരുപാട് നിയമങ്ങൾ മാറ്റി തിരുത്തിയത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന ഒരുപാട് നിയമങ്ങൾക്ക് മാറ്റമുണ്ടായി. ഗോവയിലെ നിയമം വേറെയാണ്, തമിഴ്നാട്ടിലെ നിയമം വേറെയാണ്, കേരളത്തിന്റെ നിയമം വേറെയാണ്, അസം നോക്കുമ്പോൾ അതും വേറെയാണ്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള നിയമപരിധിയിൽ നിന്നിട്ട് അതാത് സംസ്ഥാനങ്ങളിൽ വികസനം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. കേരളമാകട്ടെ മുസ്ലിങ്ങളെ എങ്ങനെ ഭൂരിപക്ഷമാക്കാം, മുസ്ലിങ്ങളെ എങ്ങനെ പ്രീണിപ്പിക്കാം, എങ്ങനെ മുസ്ലിം ജനസംഖ്യ വളർത്താം, അവർക്കെങ്ങനെ കൂടുതൽ ഫണ്ടും മറ്റും നൽകി പ്രീണിപ്പിക്കാം, അങ്ങനെ അവരുടെ വോട്ട് വാങ്ങി വിജയിച്ച്, കാരണം അവർ വോട്ട് ബാങ്ക് ഉള്ളവരാണ്, അത് വാങ്ങി വിജയിച്ച് നാളെയും അവരെ പ്രീണിപ്പിച്ച് എങ്ങനെ നാട് കുട്ടിച്ചോറാക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താ, അറബിയാണ്, മതമാണ്, മതം വിശ്വസിക്കാനും മത അനുഷ്ഠാന കർമ്മങ്ങളും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക മതം മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സർക്കാർ എന്തിനാണ് മതമൂല്യങ്ങളും മതേതര മൂല്യങ്ങളും മതരാഹിത്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ നികുതി പണം വാങ്ങി ചെലവഴിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പോ കേരളം മദ്രസകൾക്ക് ഫണ്ട് നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. മദ്രസ ബോർഡിന്റെ ചെയർമാനായ അബ്ദുൽ ഗഫൂർ സാഹിബ് വളരെ വെടിപ്പോടുകൂടി നമ്മളോടത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. കോടികൾ സംസ്ഥാനം മദ്രസയ്ക്ക് നൽകിയതിന്റെ കണക്കൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ നിയമസഭയില് ജലീൽ അവതരിപ്പിച്ച ബില്ലും നമ്മൾ കണ്ടതാണ്. ആശ്രിത പെൻഷനും വിധവാ പെൻഷനും അഗതികൾക്ക് വേണ്ടിയുള്ള ഫണ്ടും മക്കളെ കെട്ടിക്കാൻ, ഇവരെ മയ്യത്ത് സംസ്കരിക്കാൻ, പ്രസവത്തിന്, ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ കെ ടി ജലീൽ അവതരിപ്പിച്ചു. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ആകട്ടെ കുറച്ചുകൂടി ഡെവലപ്പായിട്ട് ഈ വിഷയത്തെ അവതരിപ്പിച്ചു. മദ്രസകളിൽ നിന്ന് 1 കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും പണം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇഷ്ടംപോലെ ഫണ്ട് നമുക്ക് നൽകി, നമുക്ക് പെൻഷൻ, ശമ്പള വർധനവ്, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി. ചോദ്യം ഇതാണ്, ഈ മതേതര രാജ്യത്ത് ഒരു മതത്തെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു മതത്തെ സംബന്ധിച്ച് മാത്രം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി എന്തിനാണ് സർക്കാർ ഫണ്ട് കൊടുക്കുന്നത്? ഈ വിഷയം കൂടുതൽ ചർച്ചയ്ക്ക് കാരണമായത് ഇതര സംസ്ഥാനങ്ങളിൽ മതം പഠിപ്പിക്കുന്ന ആലയങ്ങളിലൂടെ ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പോലെയുള്ള സബ്ജക്റ്റ് കൂടി പഠിപ്പിക്കണം, അതർ ലാംഗ്വേജ് കൂടി പഠിപ്പിക്കണം. അതുകൊണ്ടാണ് യു പി ഒക്കെ നിയമം പാസ്സാക്കിയത്. ഭരണഘടനയുടെ പ്രിയാമ്പിൾ കുട്ടികളെ പഠിപ്പിക്കണം, ദേശീയഗാനം കൊണ്ട് മദ്രസ ആരംഭിക്കണം, മദ്രസ അവസാനിക്കുന്നതും അങ്ങനെ ഒരു ദേശീയ ഗാനം കൊണ്ട് തന്നെ ആയിരിക്കണം. അങ്ങനെ മാറി മാറി വന്ന നിയമങ്ങളാണ് അവിടങ്ങളിലൊക്കെ ഉള്ളത്. സർക്കാർ ഫണ്ട് നൽകുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് രാജ്യദ്രോഹികളായി അവിടുത്തെ കുട്ടികൾ മാറരുത് എന്ന് നിർബന്ധമുണ്ട്. രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനും കഴിയില്ല. ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒരു നിയമം കൊണ്ടുവന്നത് കേരളത്തെ ഒരു രൂപത്തിലും ബാധിക്കാത്ത തരത്തിലാണ്. പക്ഷേ കേരളത്തിലെ മദ്രസകൾക്ക് മുഴുവനും ഒരു ഓഡിറ്റ് ഉണ്ടാക്കാനും, അതുവഴി കേരളത്തിലെ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത്, ആരാണ് പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്ന ആളിന്റെ ക്വാളിറ്റി എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്,
അയാളുടെ എക്സ്പീരിയൻസ് എന്താണ്, അവിടെ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികളിൽ എത്ര പേര് ഭീകരവാദികളായോ തീവ്രവാദികളായോ മാറിയിട്ടുണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റിന് ആലോചിക്കാനും തീരുമാനിക്കാനും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ആളെ കണ്ടെത്താനും അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് തിരിക്കാനും ഒക്കെ സാധിച്ചു. ഇത് കാള പറ്റൂന്ന് കേട്ട ഉടനെ കയറെടുത്ത മുസ്ലിം പുരോഹിതന്മാരുടെ തലയ്ക്ക് കിട്ടിയ അടിയാണ്. ഓക്കെ, അപ്പോൾ പല ആളുകളും മദ്രസകളെ സംബന്ധിച്ചും ലൗഡ് സ്പീക്കറിനെ സംബന്ധിച്ചും ബാങ്കുവിളിയെ സംബന്ധിച്ചും ഒക്കെ പറയുമ്പോൾ അവരുടെ മെക്കിട്ട് കയറാനാണ് ഇവരിൽ അധികം ആളുകളും ശ്രമിക്കാറ്. പ്രത്യേകിച്ച് മുസ്ലിം മതവികാരമാണ് ഇത് വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു സംഗതിയാണ്. മറ്റേത് മതം വ്രണപ്പെട്ടാലും നമ്മുടെ പിണറായി സഖാവ് സഹിക്കും, പക്ഷേ ഇസ്ലാം മതം വ്രണപ്പെട്ടാലോ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ സഹിക്കാൻ പറ്റില്ല. കോടതി, കേരള ഹൈക്കോടതി തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് ബാൻ ചെയ്ത് മുദ്രകുത്തിയ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI യുടെയും തീവ്രവാദികളെ പിടിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് NIA ATS ഇവരെല്ലാവരും കൂടെ കൂടി ഒരു റെയ്ഡ് നടത്തി. അതിനകത്ത് കേരള സംസ്ഥാനവും ഉണ്ട്, 13 സംസ്ഥാനങ്ങളിലായിരുന്നു റെയ്ഡ്. അപ്പോൾ കേരളം പെട്ടുപോയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗത്തെ പീഡിപ്പിക്കുന്നു എന്നവർക്ക് തോന്നരുത്. എങ്ങനെയുണ്ട്, തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള റെയ്ഡ് നടന്നതാ? രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടിയും തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയും സെൻട്രൽ ഗവൺമെന്റ് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരോടൊപ്പം കൈകോർത്തി രാജ്യത്തിന്റെ ബഹുസ്വരതയുടെ പക്ഷത്ത് നിൽക്കേണ്ടതിന് പകരം എപ്പോഴും എന്തിനാണ് ഈ തീവ്ര വിഭാഗങ്ങളെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മനസ്സിലാകാത്തത് എനിക്ക് നിങ്ങൾക്കുമാണ്. പ്രീണിപ്പിക്കുന്നവർക്കും പ്രീണിപ്പിക്കപ്പെടുന്നവർക്കും കൃത്യമായിട്ട് അറിയാം ഇതെന്തുകൊണ്ടാണെന്ന്. ശരി, അപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ശക്തമായ രൂപത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി. അതിൽ ഒരു ഹിന്ദുവിന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പകുതി കേൾപ്പിച്ചിരുന്നു, ബാക്കിയാണ്. ഈ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഗുണം ചെയ്യില്ല, അത് അവസാനിപ്പിക്കണം. അത്തരം കുട്ടികളെ പൊതു മുഴുവൻ സമാധാനപരമായ ജനതയ്ക്ക് മാത്രമേ വികാസമുള്ളൂ, അല്ലാതെ ഒരു ജനതയ്ക്കും. ഇവിടെ ജനസംഖ്യാപരമായ വെല്ലുവിളിക്ക് വെല്ലുവിളി, ജനസംഖ്യാപരമായ ഒരു വെല്ലുവിളി ഉണ്ട്. കാരണം നമുക്ക് 2 കുഞ്ഞുങ്ങളാണെങ്കിലും 10 കുഞ്ഞുങ്ങളാണ്. അവർ കല്യാണം കഴിക്കുന്നതിന് എണ്ണമില്ല. ആ നിലയ്ക്ക് ഒരു വിഭാഗം മറിച്ച് രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു. ഏത് ജംഗ്ഷനിൽ നിങ്ങൾ കേരളത്തിൽ യാത്ര ചെയ്തോളൂ, മുഴുവൻ സ്ഥലങ്ങളിലും ബംഗ്ലാദേശി മുസ്ലിംസാണ്. അവർ പള്ളികളുമായി ബന്ധപ്പെടുന്നുണ്ട്, മദ്രസകളുമായി ബന്ധപ്പെടുന്നുണ്ട്. ആ നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് ഈ രാക്ഷസത്തെ രക്ഷിക്കുവാനുള്ള സർവാത്മന നിലപാട് മുഴുവൻ ജനങ്ങളിൽ നിന്നും ഉണ്ടാകണം. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ അതേപോലെ തന്നെ മുഴുവൻ ആൾക്കാരിൽ നിന്നുണ്ടാകണം, വ്യക്തികളിലും സംഘടനകളിൽ നിന്നുണ്ടാകണം. എങ്കിൽ മാത്രമേ അതിന് ഈ മദ്രസ വിദ്യാഭ്യാസം. കേരളത്തിലെ ഏതെങ്കിലും ഒരു മത നേതാവോ ഒരു രാഷ്ട്രീയ നേതാവോ ഇത്തരം വസ്തുതകൾ ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഏതു പണ്ടേ ഇതിനൊക്കെ ഒരു തീരുമാനമാകുമായിരുന്നു. ബംഗ്ലാദേശികൾ പല രൂപത്തിലും ഭാവത്തിലും പേരുമാറ്റി, ആധാർ കാർഡ് മാറ്റി, വ്യാജരേഖകൾ ഉണ്ടാക്കി നമ്മുടെ ഈ കേരളക്കരയിൽ അവരൊക്കെ കുടിയേറിയിട്ടുണ്ട്. ഏത് മേഖലയിലാണ് അവരില്ലാത്തത്, എന്തു പണിയും ചെയ്യും. അതുകൊണ്ട് എല്ലാ മേഖലയിലും അവർ കുടിയേറി, അവർ മദ്രസകളെയും പള്ളികളെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഇന്ന് ഹിന്ദുക്കൾ തുറന്നു പറയുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഗുണം ചെയ്യില്ല, അത് അവസാനിപ്പിക്കണം. അത്തരം കുട്ടികളെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിവിടണം, എങ്കിൽ മാത്രമേ പൊതുവായ കാര്യങ്ങൾ അവരറിയൂ. അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് അവസരമുണ്ടാകൂ. ആ നിലയ്ക്ക് രാഷ്ട്രത്തെ കുറിച്ച് ചിന്ത വരൂ. ദേശീയതയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണമല്ലോ. അപ്പോ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുന്നത് രാജ്യദ്രോഹികളാകാനല്ല. എന്തുകൊണ്ടാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനും ഒക്കെ നമ്മുടെ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളാണ് എന്ന് പറയാൻ കഴിയാതെ? ഞങ്ങളൊക്കെ പഠിച്ചു വന്നത് അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ എന്നാ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ എന്നാ. എന്തുകൊണ്ടാണ് എന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ആർമി ഈ അതിർത്തി പങ്കിടുന്ന നാടുകളിൽ സഹിക്കുന്ന ജീവത്യാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ മക്കൾ അറിയണം. അപ്പോൾ മാത്രമേ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും രാജ്യം കാക്കുന്ന സൈനികരോട് ബഹുമാനവും നമ്മുടെ മക്കൾക്കുണ്ടാകൂ. ആ നിലക്ക് ഒരു വലിയ ചിന്ത ഇതിനകത്ത് ഉണ്ടാകണം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങ് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഖുർആൻ പഠനം അവർക്ക് ലഭിക്കുന്നത് മദ്രസകളിലൂടെയാണ്, അത് നിഷേധിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഹിന്ദുവിന് ഇപ്പൊ ഹിന്ദുക്കൾക്ക് അത്തരം ഗീതാ ക്ലാസ്സുകളൊക്കെ വിരളമാണ് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് സൺഡേ ക്ലാസ്സുകളുണ്ട്, അവർ ബൈബിൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും അതിനുള്ള ഒരു വിഷയമില്ല, അവർക്ക് ഒരു എതിർപ്പില്ല. ഖുർആൻ പഠനം നടത്തുന്നതിൽ മാത്രം ഒരു എതിർപ്പ് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൽ ഈ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അതെങ്ങനെ ശരിയാകും? ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആലയങ്ങളുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അതിൻ്റെതായിട്ടുള്ള ആലയങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളുടെ മദ്രസകളെയും മസ്ജിദുകളെയും മാത്രം ഇവർ ലക്ഷ്യം വെക്കുന്നത്? അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ പഠനത്തെ ആരും എതിർക്കപ്പെടുന്നില്ല.
പക്ഷേ മദ്രസാ പഠനം കുട്ടികളെ പൊതുവിദ്യാഭ്യാസ നയത്തിലേക്ക് കടത്തിവിടാതെ മദ്രസാ വിദ്യാഭ്യാസം മാത്രം നടത്തപ്പെടുന്നത് വളരെ ചിന്താ വിഷയമാണ്. അതാണ് അവർക്ക് മറ്റ് സമൂഹത്തിനോട്, മറ്റ് നടപടിക്രമങ്ങളോട്, മറ്റ് നിയമങ്ങളോട്, ഭരണഘടനയോട്, മറ്റ് ജനതയോടൊക്കെ വൈരാഗ്യ ബുദ്ധി ഉണ്ടാകുന്നത്. ആ നിലക്ക് അത്തരം പഠനം ഒരിക്കലും ആശാസ്യമല്ല, ഈ നാട്ടിന് ഗുണകരമായി ഭവിക്കില്ല. പൊതുവിദ്യാഭ്യാസത്തിലേക്ക് പോട്ടെ, എല്ലാം പഠിക്കട്ടെ, എല്ലാം ചിന്തിക്കട്ടെ, എല്ലാം വായിക്കട്ടെ. അങ്ങനെ വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ നല്ലൊരു പേഴ്സണാലിറ്റി, നല്ല വ്യക്തിത്വമുള്ള കുഞ്ഞുങ്ങൾ ഈ നാട്ടിലേക്ക് ജനിച്ച് അവർ ഈ നാട്ടില് ഉപകാരപ്രദം നാട്ടിനും വീട്ടിനും രാജ്യത്തിനും ലോക നന്മയ്ക്കും ഒക്കെ ചിന്തിക്കാൻ പറ്റൂ. അത്തരത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ, അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ആവശ്യം. ഈ മദ്രസകളുടെ അവർക്ക് നൽകുന്ന ചെലവ്, അവർക്ക് നൽകുന്ന ഫണ്ട്, അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ തന്നെ ഒരു സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലോ, സർക്കാരിന്റെ ആഡിറ്റർ ജനറലിന്റെ സൈറ്റ് നോക്കിയാൽ ഒരു സംസ്ഥാന സർക്കാർ എത്ര രൂപയാണ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വർഷത്തെ ആഡിറ്റിന് ഈ റിപ്പോർട്ട് വളരെ വ്യക്തമാണ്. ഈ പിണറായി വിജയൻ തന്നെ ബാലാവകാശ കമ്മീഷന് കൊടുത്ത റിപ്പോർട്ട് ഇവിടെ മദ്രസകളില്ലെന്നാ എന്ന് പറഞ്ഞാൽ കൊടുത്ത റിപ്പോർട്ട് ഈ കള്ളത്തരം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകളുണ്ട് എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? അതാണ് അതിന്റെ റിപ്പോർട്ടിന്റെ രഹസ്യം. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കേരളത്തിൽ നടത്തപ്പെടുന്നത് കേരളം ഭീകരവാദത്തിന്റെ ഈറ്റില്ലമാണ്, അതിന്റെ തലസ്ഥാനമാണ്, അതിന്റെ കേന്ദ്രമാണ്. നമ്മൾ എവിടെ ഏത് സ്ഥലത്ത് ഒരു വ്യക്തി മരിച്ചാലും അതിൽ ആദ്യത്തെ വ്യക്തി കേരളക്കാരനായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഒരു വ്യക്തി കേരളക്കാരനുണ്ടായിരിക്കും. ഇതെല്ലാം മദ്രസാ പഠനമാണ്, അവരുടെ ആനുകൂല്യങ്ങളാണ്. ഈ ആനുകൂല്യങ്ങൾ നിർത്തി ഭാരതീയ ചിന്തകളെക്കുറിച്ചും ഭാരതീയ ശാസ്ത്രത്തെക്കുറിച്ചും ഭാരതീയ ഭാഷകളെക്കുറിച്ചും ഭാരതീയനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത്തരം വേദങ്ങൾ, യോഗ, മനുഷ്യന് ആയുസോടെ ജീവിച്ചിരിക്കാൻ പറ്റുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലുണ്ട്. നമ്മുടെ തക്ഷശിലയും നളന്ദയും ഒക്കെ വിദേശികൾ തീയിട്ട് നശിപ്പിച്ചതാണ് 13 പരം യൂണിവേഴ്സിറ്റികൾ. ആ നിലക്ക് ഭാരതീയ ചിന്ത ലോകത്തിന് ഗുരുസ്ഥാനത്ത് നിൽക്കാൻ ബാധ്യതയുള്ളതാണ്. ആ നിലയ്ക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം. ആ നിലയാണ് ശാശ്വതമായിട്ടുള്ളത്, നമുക്ക് നിലനിൽപ്പിന് സാഹചര്യമായിട്ടുള്ളത്. മറ്റൊന്ന് ഞാൻ ചോദിച്ചോളട്ടെ, ഇപ്പൊ വിശ്വ ഹിന്ദു മഹാസംഘിന്റെ ആഭിമുഖ്യത്തിൽ ഈ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിന് വന്നിരിക്കുന്ന ഈ സ്റ്റേ എങ്ങനെയാണ് അഭിമുഖീകരി ഫേസ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ടും നടപടി ഉണ്ടാകും. അതിനെയൊക്കെ ശക്തമായി നേരിടും. ഇവരുടെ ഇന്ന് നടക്കുന്ന ഒരു നടപടിക്രമമായി അംഗീകരിക്കാൻ വിശ്വഹിന്ദു മഹാസംഘ് അത് അംഗീകരിക്കുന്നില്ല. അതിനുള്ള ശക്തമായ നിയമ നടപടിയും ജനകീയ നടപടിയും ജനകീയ സമരങ്ങളും ഉണ്ടാകും. കേരളത്തിലെ അനധികൃതമായ മദ്രസകൾക്കെതിരെ ആരും ഇതേവരെ ശബ്ദിച്ചിട്ടില്ല. കേരളത്തിലെ മദ്രസകളിൽ എന്താണ് നടക്കുന്നത്, ആരാണ് പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ ഇരു ചെവി അറിയാതെ കുട്ടികളെ പീഡിപ്പിക്കുക എന്ന നയമാണോ? ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയ സംബന്ധമായിട്ട് നമുക്കിനിയും ചർച്ച ചെയ്യാനുണ്ട്. വരും ദിവസങ്ങളിലാകാം. നന്ദി.